എല്ലാവർക്കും മൈ വ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. എവർഗ്രീൻ ടർട്ടിൽ വൈൻ. അപ്പൊ ഇതിന്റെ ഭംഗി കണ്ടിട്ടാണ് നമ്മൾ എല്ലാവരും ഇത് മേടിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഭംഗി നിലനിർത്താൻ നമുക്ക് പലർക്കും സാധിക്കുന്നില്ല. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോയിൽ എന്റെ കുറച്ച് ടർട്ടിൽ വൈൻ പ്ലാന്റ്സും ഇതിനായിട്ടുള്ള കെയർ, പോട്ടിംഗ് മിക്സ്, മാനുവൽ ഇതൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. ഇതൊന്നും ഒരു മാസത്തില് കൂടുതലായിട്ടുള്ള ടർട്ടിൽ വൈൻ പ്ലാന്റ്സ് ഒന്നും ഇതിൻ്റെ അകത്തില്ല. എല്ലാം ഒരു മാസം ആ ഒരു റേഞ്ചിൽ വരുന്ന പ്ലാന്റ്സുകളാണ് ഉള്ളത്. ഇതൊക്കെ എൻ്റെ ബാക്കി ടർട്ടിൽ വൈൻ പ്ലാന്റ്സുകളാണ്. കുറച്ചുകൂടെ ലെങ്ത് ഉണ്ട്. ഇതൊക്കെ രണ്ട് മാസം ആ ഒരു ഇതായിട്ടുള്ളതാണ്. ഞാൻ കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത് അൺഹെൽത്തി ആയിട്ടുള്ള എൻ്റെ ഒരു ടർട്ടിൽ വൈൻ പ്ലാന്റ്സുകളാണ്. എക്സാമിൻ്റെ സമയമായപ്പോഴത്തേക്കും ഇതിന് വേണ്ടുന്ന മാനറൊന്നും എനിക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അതുപോലെ സൺലൈറ്റിലാണ് നിന്നത്. സൺലൈറ്റിൽ നിന്നപ്പം ഇതിൻ്റെ ഇലകളെല്ലാം ഫുൾ യെല്ലോ കളറായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഒരുവിധം ഹെൽത്തി ആയിട്ട് വരുന്നത്. നേരത്തെത്തേനേം കാലം ഒരുവിധം ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. പ്ലാന്റ്സ് എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്നിരുന്നാലും കുറച്ച് ഫ്രണ്ടിൽ എൻ്റെ ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്. ഹാങ്ങിങ് പ്ലാന്റ്സിൽ ടർട്ടിൽ വൈനും അതുപോലെ തന്നെ ടാങ്കിൾഡ് ഹാർട്ടിൻ്റെ ഫേവറേറ്റ് പ്ലാന്റ്സ് ആണ്. എനിക്ക് ടർട്ടിൽ വൈനിൻ്റെ ഒരു പീസേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് ഫസ്റ്റ് പീസ് ആയിരുന്നത്. ഞാൻ അതിനെ ഒരു ഫിഷ് ടാങ്കിൻ്റെ അടത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ നിന്നിട്ടാണ് ഞാൻ പുതിയ പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാറ്. ഒരുപാട് ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാം സെയിലായിട്ട് പറഞ്ഞായിരുന്നു. രണ്ട് ഹാങ്ങിങ് പ്ലാന്റ്സ് എൻ്റെ ഫേവറേറ്റ് ആണെന്ന്. അതിലൊന്ന് ടർട്ടിൽ വൈനാണ്, ഒന്ന് ഇതാണ് ടാങ്കിൾ ഹാർട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പീസ് മാത്രമേ എൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇതിനെല്ലാം ഞാൻ സെപ്പറേറ്റ് കട്ട് ചെയ്ത് സെപ്പറേറ്റ് പോട്ട്സിൽ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കുറച്ച് കൂടുതൽ പീസ് എൻ്റെ കയ്യിൽ. ഈ പ്ലാന്റ്സിൻ്റെ കെയറിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സൺലൈറ്റ് ആണ്. ഡയറക്റ്റ് സൺലൈറ്റിൽ ഈ പ്ലാന്റ്സ് ഹാങ് ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. രാവിലത്തതും അതുപോലെ തന്നെ വൈകിട്ടത്തെ മാത്രം സൺലൈറ്റ് ഈ പ്ലാന്റ്സിന് മതി. ഉച്ചത്തെ സൺലൈറ്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇലയൊക്കെ ഫുള്ളും കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഇതിന് പ്ലാന്റ്സ് ഹെൽത്തി ആയിട്ടൊന്നും വളരത്തില്ല. അതുകൊണ്ട് സൺലൈറ്റ് ഇല്ലാത്ത പോർഷൻസിൽ മാക്സിമം ഇത് ഹാങ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ വാട്ടറിങ് ആണ്. എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതെങ്കിലും ഒരു നേരം മതി. പക്ഷേ ഞാൻ നേരത്തെ കാണിച്ച എൻ്റെ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിൽ രണ്ട് നേരം വെള്ളം ഒഴിക്കുമായിരുന്നു. കാരണം അതിൻ്റെ ഇലയൊക്കെ ഒന്ന് ശരിയായി വരാൻ വേണ്ടി ഞാൻ ആ സമയങ്ങളിൽ ചെയ്തിരുന്നത് ഉച്ചയ്ക്കും അതുപോലെ തന്നെ ഒരു രാത്രി 7:30 ആ സമയമാകുമ്പോഴത്തേക്കും അതിന് വെള്ളം കൊടുക്കുമായിരുന്നു. പിന്നെ ആഴ്ചയിലൊരിക്കയോ രണ്ടാഴ്ചയിലൊരിക്കയോ ഇതിന് മാനുവൽ ഇട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടും ബുഷി ആയിട്ടും വളരുന്നതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ മാനുവറിങ്ങും അതുപോലെ തന്നെ പോട്ടിംഗ് മിക്സിലേക്ക് നമുക്ക് നോക്കാം. നമുക്കപ്പോൾ ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് നോക്കാം. പോട്ടിംഗ് മിക്സ് നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സാധാ മണ്ണാണ്, ഗാർഡൻ സോയിൽ, പിന്നെ ചാണകപ്പൊടി, ഇത് നമ്മുടെ ചകിരിച്ചോറാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാം 1:1:1 എന്ന റേഷ്യോ ആണ്. എല്ലാം ഈക്വൽ അളവിലാണ് നമുക്ക് എടുക്കേണ്ടത്. നമുക്കിതൊന്ന് മിക്സാക്കാം. ഇപ്പം നമ്മൾ മണ്ണ് നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ചാണകപ്പൊടിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ആടിൻ്റെ വേസ്റ്റ് ആഡ് ചെയ്യാം. അതും പ്ലാന്റ്സിന് നല്ലത് തന്നെയാണ്. ഇനി അപ്പോൾ നമുക്കിത് പോട്ടിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ഹാങ്ങിങ് പോട്ട് ഉള്ളതുകൊണ്ട് ഞാൻ ഒരു ഹാങ്ങിങ് പോട്ടാണ് എടുത്തത്. ഹാങ്ങിങ് പോട്ടിൻ്റെ അകത്ത് ഞാൻ ഫസ്റ്റ് ഇടാൻ പോകുന്നത് കല്ലാണ്. അത് നമ്മുടെ വെള്ളം ഇതിൻ്റെ അകത്തൂടെ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. വെള്ളം കെട്ടി നിന്നാൽ നമ്മുടെ പ്ലാന്റ്സ് നശിച്ചു പോകും. അതുകൊണ്ട് വെള്ളം ഒഴുകി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കല്ല് ആദ്യമേ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഹാങ് ചെയ്യുന്ന പ്ലാന്റ്സ് ഇപ്പോൾ നമ്മൾ ഹാങ് ചെയ്യുമ്പോഴത്തേക്കും ആ പ്ലാന്റ്സ് വെയിറ്റ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ സെക്കൻഡ് ഇടുന്നത് കരിയിലയാണ്.
ഇതുകൊണ്ട് രണ്ട് ഉപയോഗങ്ങളാണ് ഉള്ളത് നമ്മുടെ ഹാങ്ങിങ് പോട്ട് വെയിറ്റ് ഇല്ലാണ്ടിരിക്കും അതുപോലെ തന്നെ ഈ ഇലകൾ അഴുകി ഈ മണ്ണിനോട് ചേരുമ്പോഴത്തേക്കും നമ്മുടെ ഈ പ്ലാന്റ്സിൽ നൈട്രജന്റെ കണ്ടന്റ് കിട്ടും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കരിയില ഇടുന്നത് ഇനി ഒരുപാട് മണ്ണൊന്നും ആവശ്യമില്ല കുറച്ച് മണ്ണ് മാത്രമേ നമുക്ക് ഈ പ്ലാന്റ്സിൽ ഈ പോട്ടിൽ ഫിൽ ചെയ്താൽ മതിയാവും ഇപ്പോൾ ഞാൻ മണ്ണ് ഫിൽ ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇനി നമ്മുടെ ടർട്ടിൽ വൈൻ സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ രീതിയിൽ എല്ലാവരും ടർട്ടിൽ വൈൻ വെക്കുന്നതായിട്ട് പക്ഷെ ഞാൻ അങ്ങനെ വെക്കുമ്പോഴത്തേക്ക് എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല ഞാൻ അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് തന്നെയാണ് പ്ലാന്റ് കട്ടിങ്സ് വെക്കുന്നത് പ്ലാന്റ് കട്ടിങ്സ് വെച്ചിട്ട് കുറച്ച് മണ്ണ് ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് തൂറ്റി കൊടുക്കുകയാണ് ഇനി ഇതിനെ രണ്ടാഴ്ചത്തേക്ക് വെയിലൊന്നും കൊള്ളാതെ രണ്ടാഴ്ച അല്ല രണ്ട് ദിവസത്തേക്ക് വെയിലൊന്നും കൊള്ളാണ്ട് ഒരു പ്ലേസിൽ വെക്കുക ഇതുപോലെ ഞാൻ ഒരാഴ്ചയ്ക്ക് മുന്നേ ചെയ്ത ഹാങ്ങിങ് പ്ലാന്റ് ആണിത് സെയിം ഇതുപോലെ തന്നെയാണ് ചെയ്തത് എന്നിട്ട് ഇതിൻ്റെ ഇത് പുറത്തോട്ട് ഹാങ് ചെയ്യാനുള്ള രീതിയിലൊക്കെ ആയി ഇനി ഇത് ഞാൻ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഈ പോട്ട് ഫുള്ളും ഫുള്ളാകാൻ വേണ്ടിയിട്ട് ഇതിനെ ഞാൻ കട്ട് ചെയ്തിട്ട് വീണ്ടും ഇതിൻ്റെ അകത്ത് വയ്ക്കും അപ്പോൾ ഇതെല്ലാം നല്ല തിക്കായിട്ട് വളരും ഇതിൽ നേരത്തെ ഇതിൽ ഞാൻ ഒരുപാട് പീസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൽ ശരിക്കും പറഞ്ഞാൽ കുറച്ച് പീസുകളെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നിട്ട് ഇത്ര തിക്കിയാണ് വളർന്നത് ഇത് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം അതിൻ്റെ ഇടയിൽ ഇതുപോലെ കട്ട് ചെയ്ത് ഇതിൻ്റെ അകത്ത് വെച്ച് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇത് ഫുള്ളും കവർ ചെയ്ത് നല്ല ഭംഗിയിൽ വളരും ഇങ്ങനെയാണ് ഞാൻ ഇതിനെ തിക്കായിട്ട് ഉഷിയാക്കി ആദ്യമേ എടുക്കുന്നത് ഇനി ഇതിന് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് മാത്രമേ വളമിട്ട് കൊടുക്കാവൂ അതിന് മുന്നേ ഇതിന് മാനറൊന്നും ചെയ്യാൻ പാടില്ല രണ്ട് ദിവസത്തേക്ക് തണലത്ത് വെച്ചിട്ട് പിന്നെ രണ്ട് ദിവസത്തിന് ശേഷം ഇതിനെ വെയിലത്തേക്ക് നമുക്ക് മാറ്റാം എന്നാലും നല്ല വെയിലത്തേക്ക് മാറ്റരുത് വെയില് ഒട്ടും ഇല്ലാത്ത സ്ഥലത്ത് വെക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇലയൊന്നും ഇങ്ങനെ ഒരു ഷൈനി അപ്പിയറൻസ് ഒന്നും ആയിരിക്കത്തില്ല നമ്മൾ അതുകൊണ്ട് ഒരു മോഡറേറ്റ് അളവിൽ വെയില് കിട്ടുന്ന രീതിയിൽ വേണം ഈ പ്ലാന്റിനെ സെറ്റ് ചെയ്യാൻ അപ്പം എന്തൊക്കെയാണ് ഇതിൻ്റെ മാനുവർ എന്ന് നോക്കാം ഒന്നാമതായിട്ട് ഞാൻ ഇതിന് കൊടുക്കാറുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും പച്ച ചാണകം വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിൽ ഫുള്ളും സ്പ്രേ ചെയ്യാറുണ്ട് സ്പ്രേ ചെയ്യുമ്പോഴത്തേക്കും ഇലയിലും അതുപോലെ തന്നെ ഫുൾ പ്ലാന്റിലും സ്പ്രേ ചെയ്യാൻ വേണ്ടി ഓർക്കാം സെക്കൻഡായിട്ട് ഞാൻ ചെയ്യുന്നത് തേയില വെള്ളമാണ് തേയില വെള്ളം ചെയ്യുമ്പോഴത്തേക്കും ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂണ് തേയില ആഡ് ചെയ്യുക എന്നിട്ട് അതിനെ തിളപ്പിച്ച ശേഷം തണുപ്പിക്കാൻ വയ്ക്കുക ഇതൊക്കെ ഞാൻ ഒരു ഉച്ച സമയമാകുമ്പോഴത്തേക്കാണ് ചെയ്യുന്നത് എന്നിട്ട് വൈകിട്ട് നേരം ആകുമ്പോഴത്തേക്കും അതിലേക്ക് ഡബിള് വെള്ളം ഒഴിക്കും എന്നിട്ട് ഈ പ്ലാന്റ്സിന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അടുത്ത വളം എന്ന് പറയുന്നത് കടലപ്പിണ്ണാക്കാണ് കടലപ്പിണ്ണാക്ക് രണ്ട് ദിവസം കുളിപ്പിക്കാൻ വേണ്ടി വയ്ക്കുക രണ്ട് ദിവസത്തിന് ശേഷം ഇതിൻ്റെ തെളിനീര് മാത്രം എടുക്കുക അതായത് മുകളിലത്തെ പാർട്ട് മാത്രം എടുക്കുക ആ പാർട്ടിൻ്റെ സെയിം അളവ് ഇരട്ടി നമ്മൾ വെള്ളം ചേർക്കുക വെള്ളം ചേർത്തിട്ട് നമ്മുടെ പ്ലാന്റ്സിന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ബെസ്റ്റ് വളമാണ് അടുത്തതായി നമുക്ക് വേണ്ടത് തേയിലപ്പൊടിയാണ് തേയിലപ്പൊടി നമ്മുടെ പ്ലാന്റ്സിന് ഈ പ്ലാന്റ്സിന് വേണ്ടി മാത്രമല്ല എല്ലാ പ്ലാന്റ്സിനും ബെസ്റ്റ് ആയിട്ടുള്ളൊരു മാനുവറാണ് തേയിലപ്പൊടി തേയിലപ്പൊടിയിൽ നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും നമുക്ക് തേയിലപ്പൊടി ആവശ്യമാണ് അപ്പോൾ ചായ ഇട്ടിട്ട് കഴിഞ്ഞിട്ടുള്ള തേയിലപ്പൊടി നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക കഴുകിയിട്ട് ജസ്റ്റ് ചുമ്മാ ഒന്ന് ഉണക്കിയിട്ട് അതിനെ നമുക്ക് ഈ പ്ലാന്റ്സിൽ ഇടുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ ഉണക്കണമെന്നില്ല അത് കഴുകി അതിനെ ഒന്ന് നമുക്ക് ഈ പ്ലാന്റ്സിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കാരണം ഈ തേയിലപ്പൊടിയിൽ നൈട്രജൻ്റെയും ഫോസ്ഫറസ് പൊട്ടാസ്യം അതുപോലെ തന്നെ മണ്ണിന് ആവശ്യമായിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെയും ഈ തേയിലപ്പൊടിയിൽ നിന്ന് ലഭിക്കാറുണ്ട് അതുകൊണ്ട് ബെസ്റ്റ് ഒരു മാനുവറാണ് തേയിലപ്പൊടി അഞ്ചാമതായിട്ടുള്ള മാനുവർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആടിൻ്റെ വേസ്റ്റാണ് ഇത് പച്ചയ്ക്കൊന്നും ഇട്ട് കൊടുക്കരുത് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ചാണകപ്പൊടിക്ക് പകരം ആടിൻ്റെ വേസ്റ്റ് നല്ലതാണെന്ന് എല്ലാ പ്ലാന്റ്സിനും നല്ലതാണ് പക്ഷേ ഇത് പച്ചയ്ക്ക് ഇട്ട് കൊടുക്കാൻ പാടില്ല എനിക്ക് അറിഞ്ഞുകൂടാതെ ഞാൻ ഫസ്റ്റ് ചെന്ന് പച്ചയ്ക്കൊക്കെ ഇട്ട് കൊടുത്തിരുന്നു പിന്നെ അടുത്ത് പപ്പയാണ് പറഞ്ഞത് പച്ചയ്ക്ക് ഇട്ട് കൊടുക്കരുത് പ്ലാന്റ്സ് കുരുടൊക്കെ പിടിക്കുന്നു ശരിക്കും പറഞ്ഞാൽ സത്യമായിരുന്നു പച്ചയ്ക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും പ്ലാന്റ്സൊക്കെ നശിച്ചു പോകാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് പച്ച മാറിക്കഴിഞ്ഞ് അതിനെ ഉണക്കിയിട്ട് ഇടുക
അപ്പൊ എല്ലാവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.